ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഓരോ ദിവസം വന്ന് ഇന്ന് എക്സൈറ്റഡ് ആണ്, ഇന്ന് എക്സൈറ്റഡ് ആണ് എന്ന് പറയുന്നത്. ഇന്ന് പക്ഷെ ഒരു സ്പെഷ്യൽ എക്സൈറ്റ്മെന്റ് ആണ്. ടൂർ പോവാല്ല, ട്രിപ്പ് പോവാല്ല, അത് വിചാരിക്കേണ്ട. ഇന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും അല്ലെ? ശരിക്കും ഞാൻ ഇതിപ്പോ ഈ വീഡിയോ എന്നാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാനിതിപ്പോ ഷൂട്ട് ചെയ്ത് ആക്ച്വലി എന്റെ സർജറി കഴിഞ്ഞൊരു 2 days ആഫ്റ്റർ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് വയ്യാഴികയൊക്കെ ഉണ്ട്. പക്ഷെ അത് മൈൻഡ് ചെയ്യുന്നില്ല. തൽക്കാലം ആഫ്റ്റർ സർജറി ഇച്ചിരി പെയിൻ ഉണ്ട്, കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം അതിലും വലിയ ഒരു സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ തേടി ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ആ ഹോസ്പിറ്റലും വേദനകളും ഒക്കെ നമുക്കൊരു മാറ്റി ഒന്ന് സൈഡിൽ വെക്കാല്ലേ. എന്താണ് സന്തോഷം എന്നറിയാവോ? എനിക്ക് ഒരു 4-5 ദിവസം മുന്നേ ഒരു മെയിൽ വന്നു. എവിടെ നിന്ന് അറിയാവോ? ഫ്ലവേഴ്സ് ടി വിന്ന് ഒരു മെയിൽ വന്നു. എന്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് തരുമോ ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിൽ ഇങ്ങനെ അവിടുത്തെ ഒരാള് ഇങ്ങനെ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് ഒരു കോടി പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഫോൺ ചെയ്തു. ഇങ്ങനെ നിഷയുടെ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഫ്ലവേഴ്സ് ഒരു കോടി പ്രോഗ്രാമിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നേ. ശരിക്കും ആ സമയത്ത് ഞാനിങ്ങനെ ഹോസ്പിറ്റലിലും സർജറിയൊക്കെ ഇങ്ങനെ അതിന്റെ ഒരു കാര്യങ്ങളിലും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം വന്നൊരു നമ്മളെ ഇങ്ങോട്ട് അന്വേഷിച്ച് മെയിൽ അന്നിട്ട് ഒരു പുള്ളി പറഞ്ഞു ഇങ്ങനെ 2-3 ദിവസമായിട്ട് നമ്പറൊക്കെ അന്വേഷിച്ച് നടക്കുമായിരുന്നു, അങ്ങനെയാണ് മെയിൽ അയച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ സ്റ്റോറി വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോഴത്തേക്കും. അങ്ങനെ പക്ഷെ അവിടെ പോകുന്ന ദിവസം ഇന്നായപ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. നമുക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, ഞാൻ ഇങ്ങനെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളും വീട്ടുതരങ്ങളും ഒക്കെ പറഞ്ഞാണ് ഇങ്ങനെ നിന്ന് പോകുന്നത്. അവിടെ ചെന്ന് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ശ്രീകണ്ഠൻ നായർ സാറിനെ പോലെയുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആളുടെ മുന്നിൽ ചെന്ന് ഞാൻ എൻ്റെ പൊട്ടത്തരങ്ങളും വിട്ടുതരങ്ങളും ഒക്കെ ആണോ വിളമ്പാൻ പോകുന്നത് ആക്ച്വലി എനിക്ക് അറിയത്തില്ല. സത്യം, എനിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം എന്താ എങ്ങനെയാ പറയേണ്ടത്? പിന്നെ പോരാത്തതിന് അതൊരു ക്വസ്റ്റ്യൻ ആൻസർ, ഒരു ക്വിസ് പ്രോഗ്രാം പോലത്തെ പ്രോഗ്രാം അല്ലേ? അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അതെങ്ങനെയാണ് ഫേസ് ചെയ്യുക? എന്റെ ജി കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനൊരു വട്ടപൂജ്യത്തിലാണെന്ന്. പിന്നെ നോക്കാം, നമുക്ക് എന്തിനും നമ്മൾ ഫേസ് ചെയ്യണം എന്നാണല്ലോ ഞാൻ കഴിഞ്ഞ സ്നോർക്കലിംഗ് വീഡിയോ പറഞ്ഞു പോലെ. നമ്മൾ അങ്ങോട്ട് പോയാലല്ലേ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. എക്സ്പോഷർ ആയിട്ട് എനിക്ക് എന്തെങ്കിലും തോന്നുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കുറെ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ആ ഒരു പ്രോഗ്രാം അങ്ങനത്തെ ഉള്ളി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ അതെല്ലാം നമുക്ക് വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം നമ്മളെ ഇങ്ങോട്ട് അന്വേഷിച്ചെത്തിയ ഒരു ഓപ്പർച്യൂണിറ്റി, അതാണ് എന്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ്. എനിക്കങ്ങനെ ഇപ്പൊ ഞാനൊരു പ്രമോഷൻ വീഡിയോ പോലും ഒന്നും അങ്ങോട്ട് ചോദിക്കല് പരിപാടി എനിക്കില്ല. ഞാൻ മുരളീനോട് പറയാം, ആരെങ്കിലും നമ്മള് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുക്കണമെങ്കിൽ പോലും ആരെങ്കിലും ഇങ്ങോട്ട് അന്വേഷിച്ച് നമ്മളെ തപ്പിപ്പിടിച്ച് ചോദിച്ചാൽ ഞാൻ ചെയ്യും. അത്ര അത് നല്ലതാണെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ വരുന്നതെല്ലാം ചെയ്യുന്നുമില്ല, അത് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ. അപ്പം ഇത് എനിക്ക് ഇത്രയും വലിയൊരു ഇത് കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അപ്പം പോകാനായിട്ട് അതെ അവിടെ എന്താ ഫ്ലോറിലത്തേക്കുള്ള അവിടെ ചെന്ന് അവർ പറഞ്ഞു അവിടെ ചെന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു സാരി എടുത്ത് വെച്ചിട്ടുണ്ട് പ്രോഗ്രാമിലത്തേക്ക്. ഇത് അല്ലാതെ ഞാൻ പോകാനായിട്ട് ഒരു ഫ്ലവേഴ്സ് ടി വി സ്റ്റുഡിയോയിലോട്ടൊക്കെ പോകാല്ലോ, അല്ല ഗെറ്റ് അപ്പ് പോകാതെ ചുരിദാറൊക്കെ എടുത്തിട്ട് അത് പരമ്പള്ളി ഇത് മേടിച്ചില്ലേ, അതൊക്കെ എടുത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ റെഡിയായി. മുല്ലേണ്ണ ഷർട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് മാച്ചിങ് കിട്ടിയില്ല. ഞാൻ എടുത്ത വെച്ചൊരു പച്ച സാരിയാണ്, മുല്ലേണ്ണ പച്ച കളർ ഷർട്ട് കിട്ടിയില്ല ഇടാനായിട്ട്, അവിടെ വെച്ചിട്ട് ഇടാനായിട്ട്. അതെ, അവര് ചോദിച്ചു 2-3 പേരെ, പിന്നെ ഞങ്ങൾ അവിടെ വിളിച്ചോണ്ട് പോകാനായിട്ട് പറ്റിയതിൽ ആൾക്കാരെ കിട്ടുന്നില്ല. പിന്നെ സർജറി കഴിഞ്ഞ ഉടനെ ആയിട്ട് ഞങ്ങൾക്ക് ആരോടും പറയാനുള്ള ധൈര്യം കിട്ടിയിട്ടില്ല. കാരണം ഇത് ആരോടെങ്കിലും പറഞ്ഞ് ഞങ്ങൾ വീട്ടിലും അമ്മയോടും ഒന്നും അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല ഇന്ന് പോവാന്ന്. എന്നെ പറഞ്ഞ എല്ലാരും ചീത്ത പറയും സർജറി കഴിഞ്ഞ് 2 ദിവസം ഞാൻ പോവാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് തിരിച്ച് വന്നിട്ട് അറിയിക്കാന്ന്. അപ്പൊ അല്ലെങ്കിൽ വഴക്ക് ഉറപ്പാണ് ഇത് ഇന്ന് പോയി എന്ന് അറിയുകയാണെങ്കിൽ. Thank you.
ആഹ്ലാദത്തിലല്ല ടെൻഷനിലാണ്. അപ്പൊ അവര് പറഞ്ഞോട് ഇരിക്കേ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, ഇത്രയും യൂട്യൂബ് വീഡിയോസ് ഇട്ട ആൾക്ക് എന്തിനാണ് ടെൻഷൻ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അത്ര എനിക്ക് ഞാൻ ഈ ഒരു സെന്റൻസ് കുറെ നേരമായിട്ട് പറയുന്നുള്ളൂ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കയറാനുള്ള നടപടികളിലാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, ഇനിയിപ്പം മേക്കപ്പ് റൂമിൽ ചെന്ന് മേക്കപ്പ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതെ, ഇതാണ് എന്റെ ഗെറ്റപ്പ്. കണ്ടല്ലോ, ഇതുവരെ നിങ്ങൾ കാണും, എന്നാലും ഞാൻ എന്റെ വക ആയിട്ടൊന്ന് പറയുന്നു മാത്രം. അങ്ങോട്ട് പോകാല്ലേ. ഇതാണ് ഞങ്ങൾ ഇത്രയും നേരം ഇരുത്തിയിരുന്ന റൂമേ. ഞാൻ തന്നെ മേക്കപ്പ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ അവര് സമ്മതിച്ചു, മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹാപ്പിയായി. അല്ലെങ്കില് നമ്മള് ചെറുതായിട്ട് ചെയ്യുന്നവരാകുമ്പം വേറെ ആരെങ്കിലും ഓവർ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം ചേരത്തില്ല. തന്നെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ എങ്ങനെ ചെയ്യണം എന്ന്. ഹെയർ മാത്രം ഞാൻ പറഞ്ഞൊന്ന് ചെയ്ത് തന്നാ മതി, ബാക്കി മോഹം ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞപ്പോ അവര് ഓക്കെ. അങ്ങനെ എനിക്ക് സമ്മതം. ാണ് കേട്ടോ ഞങ്ങള് ജസ്റ്റ് കേറുന്നതിന് മുമ്പേ ഫ്ലോറൊക്കെ കാണാനായിട്ട് വന്നതാണ്. ആ നിൽക്കുന്നതാണ് നമ്മുടെ റോബർട്ട് കുട്ടേട്ടൻ. ഈ നടുക്കാണ് ഫ്ലോറ്. ഇതിനിയും എങ്ങനെയാണത്? ഇതാണ് ക്യാമറ സാമഗ്രികൾ ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഒരു കോടിയുടെ കിസ് പരിപാടികളൊക്കെ നടക്കുന്നത്. ശ്രീകണ്ഠൻ നായർ സാർ നിൽക്കുന്ന സ്ഥലം അവിടെയാണ് ഞാൻ നിൽക്കേണ്ടത്. നമ്മുടെ കുട്ടേട്ടൻ അപ്പുറത്ത് നിൽപ്പുണ്ട്. ക്യാമറ ദേ അവിടെ. മുരളിയേട്ടൻ ആ സോഫയിലിരിക്കും. എൻ്റെ ഹാർട്ട് ഇപ്പോഴേ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ പടപടാ ഇടിക്കുന്നുണ്ട്. ഇങ്ങനെ എൻട്രി പോയിൻറ്റും ഇതിലേക്കൂടെ ഇറങ്ങണം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി, ഇനിയും ഷൂട്ടിംഗ് തുടങ്ങിയാൽ മതി. മേക്കപ്പൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെത്താൻ ചെയ്തു. ഹെയർ മാത്രം എൻ്റെ സ്ഥിരം സ്റ്റൈലിൽ തന്നെ അവർ ജസ്റ്റ് ഒന്ന് പഫാക്കി തന്നു. അപ്പം ഇതാണ് ഷൂട്ടിംഗ് ഫ്ലോർ കേട്ടോ. വലിയ വമ്പൻ സെറ്റപ്പാണ്, കണ്ടില്ലേ മുഴുവശം. അവിടെ കോമഡി ഉത്സവം അപ്പുറത്തെ സ്റ്റാർ മാജിക്കിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. ഫ്ലോറിൽ കാണണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ട, എനിക്ക് ഒന്നാമതെ ടെൻഷൻ പിടിച്ചിരിക്കുക, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ തിരക്കിൻ്റെ ഇടയ്ക്കിലോട്ട് പോകണ്ടല്ലോ, ഞാൻ ഒന്ന് മാറിയിരുന്നു. ഞങ്ങൾ തന്നെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെയാണ് പരിപാടികളൊക്കെ നടക്കുക. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് ഫ്ലോറ് സ്റ്റുഡിയോ. അവർ ഒരു ഷൂട്ടിംഗ് കണ്ടിട്ടില്ല. ഷൂട്ടിങ്ങിനൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഷൂട്ടിങ്ങിന് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. അല്ലെ മൈക്കൊന്നുമില്ല, എന്നാലും ഞാൻ ഇവിടെ വെച്ച് ഇങ്ങനെ മുരളിയേട്ടൻ പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ കോർഡിനേറ്റർ ചേട്ടനായിട്ട് ഇങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. കോർഡിനേറ്റർ ചേട്ടനാണ് പിന്നെ ഫോളോ അപ്പൊക്കെ ചെയ്ത് വിളിച്ചത് കേട്ടോ. ആദ്യം എന്നെ വിളിച്ചത് പ്രൊഡ്യൂസറാണ്, പിന്നെ ഇപ്പം ബാക്കി കാര്യങ്ങളെല്ലാം കോർഡിനേറ്റർ ഒരു അഖിൽ എന്ന് പറഞ്ഞിട്ട് ആ നിൽക്കുന്ന ചേട്ടനാണ് ബാക്കി കാര്യങ്ങളെല്ലാം. ഫുഡ് തരുന്നതും ഒക്കെ നല്ല എല്ലാം നല്ല കാര്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മുരളിയേട്ടൻ ചുമന്ന സോഫ ഇവിടെ ഇങ്ങനെ പളപള തിന്നുന്നു. എൻ്റെ അല്ല ഇരിക്കുന്നു, എൻ്റെ ഹാർട്ടും പടപട ഇരിക്കുന്നു. ഇനി നമുക്ക് തിരിച്ചു പോകാം. ശ്രീകണ്ഠൻ നായർ സാറിന് ഇതുവരെ കണ്ടില്ല കേട്ടോ. ചേട്ടൻ്റെ മൈക്ക് ഫിറ്റിംഗ് പ്രൊസീജിയറാണ് ഈ കാണുന്നത്. മൈക്കിട്ട് ഫിറ്റ് ചെയ്ത ഒരാൾ ഇവിടെ റെഡിയായി. മൈക്ക് കമ്പാനിയൻ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ മുരളിയേട്ടാ? മുരളിയേട്ടൻ ഭയങ്കര കൂളായിട്ടൊരു പാട്ട്. ആകെ ഞാൻ മാത്രമുള്ള ടെൻഷൻ അടിച്ചിരിപ്പുണ്ടേ. ഇരിങ്കോസ് പോലൊരു പെൻസിൽ മൈക്ക്. ചുമ്മാ പറയാട്ടെ ടെൻഷൻ ഉണ്ടെന്ന്. ഓൺ കണ്ടിട്ട് നിങ്ങക്ക് എന്ത് തോന്നുന്നു? ഉറക്കം വരുന്ന സമയം ഇപ്പൊ രാത്രി 9:30 എന്റെ സമയം. എന്റെ സ്ലീപ്പിംഗ് ടൈമായി. അതേയുള്ള ആകെയുള്ള ഒരു പ്രശ്നം കണ്ണല്ലേ. ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്ന ഒരു കലങ്ങി ഇങ്ങനെ
ഞാൻ സ്വയം മേക്കപ്പ് ചെയ്തപ്പോ മുരളിയേട്ടൻ ഇവിടുത്തെ മേക്കപ്പ് മാൻ മേക്കപ്പ് ചെയ്ത് കേട്ടോ. അതാണ് സുന്ദര കുട്ടപ്പനായിരിക്കുന്നത്. ഞാൻ മുരളിയേട്ടനെ ചെറിയ രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അയാൾക്കത് കണ്ടപ്പോ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ആ ഞാൻ ചെയ്തു കൊടുത്ത ഞാൻ ചെയ്തു തന്നെ തുടച്ചു. അങ്ങനെ എന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ശ്രീകണ്ഠൻ നായർ സാറുമായിട്ട് സംസാരിച്ച് കുഴപ്പമില്ല. ഞാൻ 12:30 രാത്രി 12:30 സമയം. ഞാൻ പ്രതീക്ഷ അത്ര ടെൻഷൻ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നല്ല രസമായിരുന്നു, വളരെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. അതിന്റെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ശരിക്കും നല്ല രസമായിരുന്നു, വളരെയധികം സന്തോഷം തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് വളരെ ഓപ്പണായിട്ട് ഒരു ടെൻഷൻ ഒന്നും ഇല്ലാതെ കാര്യങ്ങളെല്ലാം ഇത് ചെയ്തു. പുള്ളിയും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഒരു ഇത് ഹെഡ് വെയിറ്റോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങനെ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഷൂട്ടിംഗ് നല്ല രസമായിട്ട് പോയി. ഓ ടെൻഷൻ, ഞാൻ കയറാൻ നേരം വരെ നല്ല പടവടപ്പുണ്ടായിരുന്നു. പക്ഷെ അവിടെ കയറിയപ്പോഴത്തേക്കും കുഴപ്പമില്ലാതെ പോയി കേട്ടോ. ഇപ്പൊ രാത്രി 12:30 ഇനി നമുക്ക് നമുക്ക് 3/4 മണിക്കൂർ എടുക്കും വീട്ടിലെത്താനായിട്ട്. അങ്ങനെ പിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതിനെയും പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇടും. പക്ഷെ അപ്പോഴത്തേക്കും ആവുള്ളൂ. ഇത് 3 ദിവസം പോകുന്ന പറയുന്നു. സാറ്റർഡേ ടെലികാസ്റ്റ് ചെയ്യാൻ വന്ന് സാറ്റർഡേ 10 മണിക്ക് എന്നാണ് അവർ പറഞ്ഞത്. ഞാനത് എങ്ങനെ നിങ്ങളെ അറിയിക്കും? നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം അല്ലേ, എല്ലാവരും അറിയിക്കും. കമ്മ്യൂണിറ്റി അല്ല, ഷോർട്സ് ഇട്ടോ. ആ നോക്കാം, എങ്ങനെയെങ്കിലും നിങ്ങളെ ഞാൻ അറിയിക്കും. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ നിഷ സ്ട്രീംസ് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 100K ആക്കി തരണം എല്ലാവരും. അപ്പൊ ദേ ഇതിന്റെ ഒരു നമ്മളൊരു ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞ് കുറച്ചുകൂടെ അധികം സബ്സ്ക്രൈബേഴ്സ് ഞങ്ങള് പ്രോഗ്രാമിൽ ചിക്കൂസ് പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ അധികം സബ്സ്ക്രൈബേഴ്സ് വരും എന്നുള്ള വിശ്വാസത്തോടുകൂടി സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് TV ഷൂട്ടിംഗ് ലൊക്കേഷൻ. ബൈ പ്രേം, അല്ല ചിക്കു പ്രേം ആൻഡ് മുരളി കൃഷ്ണൻ. ബൈ ബൈ.